ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. മനസ്സിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ശബ്ദമാണ് മൈക്കിൾ പനച്ചിക്കിളച്ചൻ്റെ ഗാനങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിനായി പയസാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛ, ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനമെന്ന് പറഞ്ഞാൽ വിശുദ്ധ മറിയം ത്രേസ്യയെ ആദരിച്ച് അച്ഛൻ എഴുതിയ ഒരു ഗാനമാണ്. അച്ഛന് ഒരു വലിയ ഭാഗ്യമാണ് ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുള്ളത്. കാരണം കേരള സഭയിലെ ചാവറയച്ഛൻ, അൽഫോൻസാമ്മ, മറിയം ത്രേസ്യ, പിന്നെ രാമപുരം കുഞ്ഞച്ഛൻ, സിസ്റ്റർ റാണി മരിയ, ഇവരെയൊക്കെ ആദരിച്ച് എഴുതുവാനുള്ള, നല്ല ഗാനങ്ങൾ എഴുതുവാനുള്ള അനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ് അച്ഛൻ. അപ്പം അച്ഛന് ഇതിനെക്കുറിച്ചുള്ള സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ കാണുമല്ലോ. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു. ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ എഴുതാൻ സാധിച്ചത് ഈ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഈ പാട്ടെഴുതാൻ ക്ഷണം കിട്ടി എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞാൻ അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള ഗാനങ്ങളാണ് എഴുതിയത്. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. കുടമാളൂരിൽ ജനനം തുടങ്ങിയതൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. ഈ പാട്ട് വളരെ അടുത്ത കാലത്ത് എഴുതിയതാണ്. മറിയം ത്രേസ്യയുടെ കാനനൈസേഷൻ്റെ ആ കാലത്ത് ചെയ്തതാണ്. ഇന്നും അത് അവിടെ പാടുന്നുണ്ട്, കുഴിക്കാട്ടുശ്ശേരിയിൽ. അവിടെ നൊവേനയോടനുബന്ധിച്ച് ഈ പാട്ട് എല്ലാ ദിവസവും പാടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്യൂസ് പയ്യപ്പിള്ളച്ചനാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ ഗായകൻ ലിബിൻസ്കറിയ, അനുഗ്രഹീതനായ ഒരു ഗായകൻ, നല്ല വോയിസ്, നല്ല സിൽക്കി വോയിസ്, വളരെ ഹൃദയസ്പർശിയായ ഒരു വോയിസാണ്. വളരെ സന്തോഷമാണ് എനിക്ക് ഈ പാട്ട് കേൾക്കുന്നത്. അത്ര നന്നായിട്ട് ആ പാട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. വിശുദ്ധ മറിയം ത്രേസ്യയെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് വളരെയേറെ അത്ഭുതം തോന്നും. കാരണം ഒരേ സമയത്ത് കണ്ടംപ്ലേറ്റീവ് ലൈഫും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന വിശുദ്ധരുടെ ജീവിതമൊക്കെ അവിടെ സമ്മേളിച്ചിരിക്കുന്നതാണ്. അവരൊരു അസറ്റിക്കാണ്, മിസ്റ്റിക്കാണ്, കണ്ടംപ്ലേറ്റീവാണ്. അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ വർക്ക് എന്നതിനുപരി ചാരിറ്റബിൾ വർക്ക്, സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി, നമുക്കറിയാം കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ചവരുടെ ഇടയിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ട ഒരു മഹതിയാണ് മറിയം ത്രേസ്യ. അതൊന്നും നമ്മുടെ ചരിത്രങ്ങളിലൊന്നും കാണപ്പെടുന്നില്ല. അടുത്ത കാലത്ത് ചാവറയച്ചനെ പോലും ഈ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. സ്കൂളിലെ പാഠപുസ്തകത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവർ ചേർക്കപ്പെടേണ്ട ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വരികളിൽ നമ്മൾ കേട്ടത് നമുക്ക് എടുത്തു വെച്ച് ആ പാട്ടിനെ ഒന്ന് വ്യാഖ്യാനിക്കാം. എന്നോട് പലരും ചോദിച്ചു ഈ മങ്കിടിയാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്. അത് അവരുടെ വീട്ടുകാരാണ്. ചിറമേൽ മങ്കിടിയാൻ, ചിറമേൽ കുടുംബത്തിൻ്റെ ഒരു ശാഖയാണ് മങ്കിടിയാൻ. അൽഫോൻസമ്മയെക്കുറിച്ച് മുട്ടത്തുപാടത്ത് എന്ന് പറയുന്നത് പോലെ മങ്കിടിയാൻ എന്ന ചേർത്താണ്. കാരണം ഈ പാട്ടുകൾ എഴുതുമ്പോൾ ആദ്യത്തെ വാക്ക് ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ വാക്ക് ആ പദം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് പലതും വെച്ച് ഞാൻ നോക്കിയിട്ട് ഈ മങ്കിടിയാൻ തുടങ്ങുകയാണെങ്കിൽ അതിനൊരു നാടകീയതയുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ചിറമേലെ മറിയം ത്രേസ്യ എന്നൊക്കെ ഞാൻ വെച്ച് നോക്കി, പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് മ്യൂസിക്കലാകുന്നില്ല. അപ്പം മങ്കിടിയാൻ മറിയം ത്രേസ്യ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗും തോന്നി. മാത്രമല്ല അത് ആ വീട്ടുകാർ അറിയപ്പെടണമല്ലോ.
പലരും അതെന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അനേകരെയും അത് പറഞ്ഞു കൊടുക്കും. അപ്പം ആ രീതിയിൽ മങ്കിടിയാൻ മറിയം ത്രേസ്യ, കാരണം ഒരു പൂർവാശ്രമം ഉണ്ടല്ലോ ഏത് വിശുദ്ധിക്കും, ഏത് വിശുദ്ധനും. പിന്നെ കുടുംബത്തിൽ നിന്നാണ് ആ വ്യക്തി വരുന്നത്, ആ വിശുദ്ധ വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് കുഴിക്കാട്ടുശ്ശേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതിനെക്കുറിച്ച് അവിടെ കാലം ചെയ്തതിനെക്കുറിച്ച് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി. ഈ ഭാഗ്യം എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. സുവിശേഷ ഭാഗ്യങ്ങളല്ലേ ഈശോ പറഞ്ഞ സുവിശേഷ ഭാഗ്യങ്ങൾ. പരിശുദ്ധ കന്യാമാതാവിനെക്കുറിച്ച് എലീശുവ പറഞ്ഞു, കർത്താവ് അരളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പം ഭാഗ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഫലമാണ്. ഭാഗ്യം എന്ന് പറയുന്നത് സുവിശേഷ ഭാഗ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈശോ പറഞ്ഞ ആ സുവിശേഷ ഭാഗ്യങ്ങളെല്ലാം തന്നെ മറിയം ത്രേസ്യയിൽ ഇണങ്ങുന്നുണ്ട്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദുഃഖിതരെ ഭാഗ്യവാന്മാർ, പീഡിപ്പിക്കപ്പെടുന്നവരെ ഭാഗ്യവാന്മാർ, ഈ കാറ്റഗറിയിലെല്ലാം പെടും മറിയം ത്രേസ്യ. പിശാചിൻ്റെ പീഡകൾ വരെ ധാരാളമായിട്ട് അനുഭവിച്ചൊരു മഹതിയാണ്, അതിനെയൊക്കെ വിജയിച്ചൊരു മഹതിയാണ്. അത്രമാത്രം കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം എന്ന് വാശി പിടിച്ചൊരു ഒരു പെൺകുട്ടിയാണ്. 5 വയസ്സ് മുതൽ തന്നെ അവരിൽ വിശുദ്ധിയുടെ എല്ലാ അടയാളങ്ങളും കാണുന്നുണ്ടായിരുന്നു. വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും, ലോകത്തോടുള്ള മൈത്രി ബന്ധങ്ങളൊന്നുമില്ലാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വെറും 6 വയസ്സുള്ളപ്പോൾ അവൾ കാതിലെ ആഭരണം ഒഴിവാക്കാൻ വേണ്ടി കാത് കീറിക്കളഞ്ഞെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അത്രമാത്രം ചെറുപ്പം മുതലേ കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിച്ചൊരു ഒരു മഹതിയാണ്. അതുകൊണ്ട് അവൾ ഭാഗ്യവതിയാണ്. എങ്ങനെ ഭാഗ്യവതിയായി? ഭാഗ്യവതിയായത് വിശ്വാസം കൊണ്ട് ഭാഗ്യവതിയായി. സുവിശേഷ ഭാഗ്യങ്ങൾക്കിണങ്ങിയ ഒരു ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് ഭാഗ്യവതിയായി. മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. അപ്പം ഈ ഭാഗ്യം സ്വർഗം അംഗീകരിച്ചു. അതാണ് ഈ നാമകരണ നടപടി അല്ലെങ്കിൽ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉന്നതമാം സന്നിധിയിൽ അവളെ പുണ്യവതിയായിട്ട് അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ലോകം ഇവളുടെ വിശുദ്ധിയെ അംഗീകരിച്ചു, സഭ അംഗീകരിച്ചു, അത് പ്രഖ്യാപിച്ചു. അതാണ് പല്ലവിയിൽ പറയുന്നത്, മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. കർത്താവിൻ്റെ കൃപാകടാക്ഷം ദാസിതൻ താഴ്മ പുൽകി, കർത്താവിൻ്റെ കൃപാകടാക്ഷം ദാസിതൻ താഴ്മ പുൽകി, നരക പിശാചിനെ ദൂരെ അകറ്റാൻ സഹനങ്ങൾ കൊണ്ടു പൊരുതി, അവൾ ജയശ്രീലാളിതയായി മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. വിശുദ്ധ ജീവിതത്തിലെ സഹനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിച്ച് പറയാമോ? സഹനം എപ്പോഴും നമ്മുടെ ഈഗോയെ, അഹത്തെ ഇല്ലാതാക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ സ്വയം ശൂന്യമാകാൻ കിട്ടുന്ന അവസരങ്ങളാണ്. അങ്ങനെ സ്വയം ശൂന്യമാകാൻ കിട്ടുന്ന അവസരങ്ങളെ തിരിച്ചറിയാനും സ്വയം ശൂന്യമാകാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തെ സ്വീകരിക്കാനുള്ള നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ദൈവത്തിന് എന്നിലേക്ക് വരാനായിട്ടൊരു സ്പേസ് വേണ്ടേ? ഞാൻ എന്നിൽ നിറഞ്ഞു നിന്നാൽ എങ്ങനെയാണ് ദൈവം വരുന്നത്? അപ്പം അതിനെപ്പോഴും സഹനം, അപമാനം, നിന്ദനം, ഇതെല്ലാം നമുക്ക് സ്വയം ശൂന്യവൽക്കരിക്കാൻ കിട്ടുന്ന അവസരമാണ്. അപ്പം അതിന് തയ്യാറാവുക. അങ്ങനെ തയ്യാറാവുമ്പോൾ അവിടെ ഈശോയ്ക്കൊരു സ്പേസ് വരും.
ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ അവിടെയും ഇല്ലായ്മയാണ് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്. കരയുന്നവരെ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് കരയുന്നത്? എന്തോ കിട്ടാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയി അല്ലേ. അപ്പോൾ ഈ നഷ്ടത്തിൻ്റെ ഒരു ശൂന്യതയുണ്ട്. ഈ നഷ്ടത്തിൻ്റെ ശൂന്യതയിലേക്കാണ് ദൈവം വരുന്നത്. അപ്പോൾ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും സാരമില്ല, സ്വൽപ്പേര് പോയാലും കുഴപ്പമില്ല, ശരീരത്തിൻ്റെ സുഖം പോയാലും കുഴപ്പമില്ല, എനിക്കെൻ്റെ ദൈവത്തെ കിട്ടണം. ഈ പറയുന്ന മിസ്റ്റിസിസം എന്ന് പറയുന്നത് ദൈവത്തോട് ഒന്നാകാനുള്ള ഒരു ദാഹമാണ്. മിസ്റ്റിസിസത്തോട് ചേർന്നപ്പോഴും അസറ്റിസിസം വരും. എന്താണ് അസറ്റിസിസം? അസറ്റിക് ആവുക, അല്ലെങ്കിൽ അസറ്റിസിസം എന്ന് പറയുന്നത് തപസ്, പ്രാശിത്വം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സ്വയം ശൂന്യവൽക്കരിക്കുന്ന കാര്യങ്ങളിൽ മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. ഉപവാസം, ജാഗരണം, നോമ്പ്, ഇതെല്ലാം അസറ്റിസിസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിസ്ഥാന അസറ്റിസിസ് അല്ല, പക്ഷെ അത് സഹായിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഇതെല്ലാം തികഞ്ഞ ചേർന്ന ഒരു ഒരു വിശുദ്ധയാണ് ആര്? മറിയം ത്രേസ്യ. മറിയം ത്രേസ്യ. അപ്പോൾ അവർ അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെയൊക്കെയാണെങ്കിലും സമൂഹത്തിലേക്ക് ഇറങ്ങി ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആതുര സേവനത്തിന് വേണ്ടിയെല്ലാം അതിനാവശ്യമായ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈശോ പറഞ്ഞ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ, ആഗ്രഹിക്കുന്നയാൾ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശും എടുത്തുകൊണ്ട്, തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ്. ഈ സഹനം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്നതല്ല. പലർക്കും ഒരു ധാരണയുണ്ട് സഹനം കൊടുക്കുന്നത് ദൈവമാണ്. ദൈവം സഹനം കൊടുക്കുകയല്ല, സഹനത്തിൻ്റെ സമയത്ത് ഒരു വ്യക്തിയിലേക്ക് വന്ന് ദൈവം ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ഒരു 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 ഹൃദയത്തിൻ്റെ കവാടത്തിൽ മുട്ടുകയാണ് ചെയ്യുന്നത്. സഹനത്തെ അനുഗ്രഹമാക്കി മാറ്റുക ചെയ്യുന്നത്, നന്മയാക്കി മാറ്റുക ചെയ്യുന്നത്, അത് ദൈവാനുഭവമാക്കി മാറ്റുക ചെയ്യുന്നത്, അത് ദൈവത്തെ സ്വീകരിക്കുവാനുള്ള അവസരമാക്കി നമ്മൾ തിരിച്ചറിയണം. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും നമ്മുടെ ആളുകൾ വിശുദ്ധരാകാൻ വേണ്ടി ശ്രമിക്കുന്നത് പുണ്യകർമ്മങ്ങൾ ചെയ്താണ് അല്ലേ. അപ്പോൾ ഒത്തിരി പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ഒത്തിരി കൊന്ത ചെല്ലുക, ഒത്തിരി സുഹൃദേവം ചെല്ലുക, അതിനൊന്നും ഫലമില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്വയം ശൂന്യമാകാൻ തയ്യാറാകാതെ പുണ്യം ചെയ്ത് പുണ്യം ചെയ്ത് പുണ്യവാനാകാം, പുണ്യവതിയാകാം എന്നൊരു ധാരണ പലർക്കുണ്ട്. പുണ്യം ചെയ്ത് പുണ്യം ചെയ്ത് പുണ്യവാനാവുകയല്ല, പുണ്യവതിയാകുകയല്ല, പിന്നെയോ നമ്മുടെ ഹൃദയത്തെ ശൂന്യമാക്കാൻ കിട്ടുന്ന, സ്വയം ശൂന്യമാക്കാൻ കിട്ടുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ അവസരങ്ങളിൽ ദൈവത്തെ സ്വന്തമാക്കാൻ ഹൃദയം തുറന്നു കൊടുക്കുക. അങ്ങനെ കർത്താവ് എന്നിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഞാൻ പുണ്യവാനോ പുണ്യവതിയോ ആകുന്നത്. അത് മറിയം ത്രേസ്യയിലേക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നരക പിശാചൻ്റെ ഭീകരമായ ആക്രമണങ്ങൾ ഈ അമ്മയ്ക്കുണ്ടായിട്ടുണ്ട്. ആ അവസരത്തിലൊക്കെ പിശാച് ഏറ്റവും അധികം ഭയപ്പെടുന്നത് സഹനത്തെയാണ്. പരാതിയും പരിഭവം ഇല്ലാതെ സഹിക്കുന്നിടത്ത് പിശാച് തോറ്റുപോകും. ഈശോ സാത്താൻ്റെ തല തകർത്തു എന്ന് നമ്മൾ പറയുന്നുണ്ട്. കുരിശിൽ സാത്താൻ്റെ തല തകർത്തു. എങ്ങനെയാണ് ഈശോ കുരിശിൽ സാത്താൻ്റെ തല തകർത്തത്? ഒരു പരാതിയും പരമില്ലാതെ അടിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും അപമാനിച്ചപ്പോഴും കുരിശിൽ ആണിയടിച്ചപ്പോഴും ഒക്കെ ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട്, സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിന്മയുടെ മേൽ നന്മ കൊണ്ട് വിജയം വരിച്ചു, ക്രൂരതയുടെ മേൽ കാരുണ്യം കൊണ്ട് വിജയം വരിച്ചു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈശോ പറഞ്ഞു പോകുന്നിരിക്കട്ടെ, എന്നെ ഇനി ഉപദ്രവിക്കല്ലേ, ഇനി എന്നെ അടിക്കരുതെന്ന് പറഞ്ഞാൽ ഈശോ അവിടെ തോറ്റു. കാരണം ചേത്താൻ്റെ കാലം പിടിച്ചെന്നായിരുന്നു, ചേത്താൻ്റെ ഏജൻ്റുമാരുടെ അല്ലേ. അതുകൊണ്ട് അതുകൊണ്ടാണ് പണ്ടേ അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ അധരത്തിൽ പരാതിയോ പരിഭവമോ കാണപ്പെട്ടില്ല, കാണപ്പെടുകയില്ല. കാരണം അത്രമാത്രം അവൻ വിജയിക്കുക, സ്നേഹം കൊണ്ട് വിജയിക്കുകയാണ് ചെയ്യുന്നത്. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന ചെമ്മരിയാട്ടും കുട്ടിയെ പോലെ, കൊല്ലാൻ വധക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തലതാഴ്ത്തി നടന്നു പോകുന്ന, നിശബ്ദം നടന്നു പോകുന്ന കോലാട്ടും കുട്ടിയെ പോലെയായിരുന്നു അവൻ. ഈ ഒരു രീതിയിലായിരുന്നു മറിയം ത്രേസ്യയെ സഹിച്ചത്.
കാരണം ഒരു പരാതിയും പരിഹവുമില്ല. പക്ഷേ അതെല്ലാം അധ്യാത്മിക ഗുരുവിനോട് പറയുകയും എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടേണ്ടതെന്ന് ഉപദേശം സ്വീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അസാധാരണമായ സഹനങ്ങൾ വളരെ വിരോചിതമായ രീതിയിൽ അവരെ ധീരമായിട്ട് നേരിട്ടു. അങ്ങനെ നേരിട്ട് സഹനങ്ങൾ കൊണ്ട് പിശാചിൻ്റെ തല മറീന്ദ്രിസയും തകർക്കാൻ ഈശോയുടെ കൂടെ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധർ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുന്നു. അങ്ങനെ അവർ വിജയം വരികയാണ്. വലിയൊരു പോരാട്ടമുണ്ട് ഇവിടെ. ഈ പോരാട്ടത്തിലെ വിജയമാണ് ഒരാൾക്ക് സന്തോഷം തരുന്നത്, അല്ലേ? നമ്മളൊരു പോരാട്ടം അല്ലെങ്കിൽ എന്നാ ജീവിതം എന്ന് പറയുന്നത്? ഒരു പോരാട്ടത്തിലെ വിജയമാണ് വിജയം. പോരാട്ടം ശക്തമാണെങ്കിൽ വിജയം അത്ര ശക്തമായിരിക്കും. നമ്മൾ തന്നെ കാണാറില്ലേ, രണ്ട് ടീമുകൾ തമ്മിൽ എതിർത്ത് കളിക്കുകയാണ്. നിഷ്പ്രയാസം ഒരു ടീം മറ്റേ ടീമിനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ അതിനകത്ത് വലിയ ത്രില്ലൊന്നും നമുക്ക് ഉണ്ടാകില്ല. ത്രില്ലടിക്കുന്നപ്പോഴാണ്, ടൈറ്റായിട്ട് വന്നിട്ട് അവസാനം വിജയിക്കുമ്പോഴാണ്. അപ്പോൾ അതൊരു വലിയൊരു വിജയമാണത്. അത് ആഘോഷിക്കാൻ മാത്രമുള്ള വിജയമാണ്. മറീന്ദ്രീസയുടെ ജീവിതത്തിൽ വളരെ ആഘോഷിക്കാൻ തക്കുള്ള വിജയമാണ് നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സുഹൃതത്തിൻ്റെ മഹാപ്രവാഹം നാടിനെ ദീപ്തമാക്കി. സുഹൃതത്തിൻ്റെ മഹാപ്രവാഹം നാടിനെ ദീപ്തമാക്കി. കുഴിക്കാട്ടുശേരിയിൽ കാലം ചെയ്തവൾ സ്വർഗത്തിലേക്കു പറന്നു. സദാ വരശ്രീദാനിതയായി മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി. ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി. ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. സുഹൃതത്തിൻ്റെ മഹാപ്രവാഹം നാടിനെ ദീപ്തമാക്കി. കുഴിക്കാട്ട് ശേരിയിൽ കാലം ചെയ്തവൾ സ്വർഗത്തിലേക്ക് പറന്നു. സദാ വരശ്രീദായികയായി. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. സുഹൃതത്തിൻ്റെ മഹാപ്രവാഹം ഇവളിലൂടെ ഉണ്ടായി. ദൈവത്തിൻ്റെ കൃപയുടെ ഒരു പാത്രമായി ഈ ദാസി മാറി. പിന്നെ ഇവളിൽ നിന്ന് കൃപയുടെ ഒഴുക്കുണ്ടായി. എല്ലാ വിശുദ്ധരിൽ നിന്നും സംഭവിക്കുന്നതാണ്. ദൈവകൃപയുടെ ഒരു പാത്രമായി മാറുന്നു. അവരിൽ നിന്ന് പിന്നെ അത് സുഹൃതം എല്ലാവരിലേക്കും വ്യാപിക്കുകയാണ്. കുഴിക്കാട്ടുശ്ശേരി എന്ന ആ പ്രദേശം, അവിടെ ആ പ്രദേശത്ത് മുഴുവനും പ്രകാശം പരത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളുകൾ, അന്നൊന്നും പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്കൂളുകളായിട്ടും ആതുരസേവന രംഗങ്ങളായിട്ടുമൊക്കെ ഒരുപാട് പേർക്ക് ഇവരുടെ പ്രവർത്തനം വഴി അവസരമുണ്ടായി. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനൊരു ഒരു സ്ത്രീ മുന്നോട്ട് വരിക, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള സമുദായത്തിൽ നിന്നൊരു സ്ത്രീ, നമ്മുടേതുപോലുള്ളൊരു സമുദായത്തിൽ നിന്നൊക്കെ ഒരു സ്ത്രീ ഇങ്ങനെ പുറത്ത് ഇറങ്ങി പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്യപൂർവമാണ്. അങ്ങനെ ഒരു ഒരു വലിയൊരു ലെഗസി അവർക്കുണ്ട്. അതാണ് വാസത്തിൽ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനായിട്ട് രൂപാന്തരപ്പെട്ട അവരുടെ പ്രവർത്തനം. അവരാരംഭിച്ച ഒരു സഭയാണ് തിരുക്കുടുംബ സഭ എന്ന് പറയുന്ന സഭ. അപ്പം അങ്ങനെ അവർ തുടങ്ങി വെച്ചതിനെ ഏറ്റെടുക്കുന്ന ഒരു സമൂഹം അവിടെ ഇവിടെ ഉണ്ട്, കേരളസഭയിലുണ്ട്. വളരെ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം സുഹൃതം ഒരാളിലേക്ക് വന്ന് നിറഞ്ഞാൽ അത് അവിടെ നിന്ന് വീണ്ടും ഒഴുകും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും വാസത്തിൽ സുഹൃതത്തിൻ്റെ ഉറവിടങ്ങളാകണം, അല്ലെങ്കിൽ സുഹൃതത്തിൻ്റെ പാത്രങ്ങളാകണം, കൃപയുടെ പാത്രങ്ങളാകണം. നമ്മളിലൂടെ അനേകരിലേക്ക് കൃപ ഒഴുകാൻ ഇടവരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച അതാണ്. അവൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും എവിടെയെങ്കിലും അജ്ഞാത ജീവിതം നയിക്കുകയായിരുന്നില്ല, പ്രാർത്ഥനയോടും ഇതുപോലെയുള്ള എല്ലാ സുഹൃത ജീവിതത്തോടൊപ്പം ജനത്തിന് അവളെ തന്നെ സമർപ്പിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ബിന്ദു പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, ജയശ്രീ ലാളിതയായി അതേ മീറ്ററിൽ വരശ്രീ ദായികയായി എന്നിവിടെ വന്നത് അതിനെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചായിരുന്നല്ലോ. അതങ്ങനെ ആ സമയത്ത് അങ്ങ് വന്നു, അത്രേ ഉള്ളൂ. അത് കവിത്വം കൊണ്ട് വരുന്നതാണ്. മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. കർത്താവിൻ്റെ കൃപാകടാക്ഷം ദാസിതൻ താഴ്മ പുൽകി, കർത്താവിൻ്റെ കൃപാകടാക്ഷം ദാസിതൻ താഴ്മ പുൽകി, നരക പിശാചിനെ ദൂരെ അകറ്റാൻ സഹനങ്ങൾ കൊണ്ടു പൊരുതി. അവൾ ജയശ്രീ ലാളിതയായി, മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. സുകൃതത്തിൻ്റെ മഹാപ്രവാഹം നാടിനെ ദീപ്തമാക്കി, സുകൃതത്തിൻ്റെ മഹാപ്രവാഹം നാടിനെ ദീപ്തമാക്കി, കുഴിക്കാട്ടുശേരിയിൽ കാലം ചെയ്തവൾ സ്വർഗത്തിലേക്കു പറന്നു. സദാ വരശ്രീദാനിതയായി, മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി, ഉന്നതമാം സന്നിധിയിൽ മറിയം ത്രേസ്യ പുണ്യവതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു ഉയർന്നു നിൽക്കുകയും ഞാൻ കുറഞ്ഞു നിൽക്കുകയും ചെയ്യണം. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടത് സ്വയം ശൂന്യവൽക്കരിച്ച് പാപത്തോട് പോരാടിയ, തിന്മയോട് പോരാടിയ, യേശുവിൻ്റെ കൂടെ നിന്ന് ജീവിച്ച ഒരു വലിയ വ്യക്തിത്വത്തെയാണ്. ഈ സന്ദേശം ഞങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ട അച്ഛന് നന്ദി. ഗാനങ്ങൾ അവതരിപ്പിച്ച പയസാറിനും നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഗാനവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.